ഭഗവത്ഗീതയിലെ നമ്മളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് സമാധാനവും ശാന്തിയും പകരുന്ന ഒരു ഇടിവെട്ട് സന്ദേശമുണ്ട്. ആഗമാ വായിനോ അനിത്യ താം തിരിക്ഷസ്വ ഭാരത. ഹേ അർജുന, ജീവിതത്തിൽ പലതും സംഭവിക്കും, പലതും വരും, അതെല്ലാം ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കുക. ഇതാണതിൻ്റെ അർത്ഥ സന്ദേശങ്ങൾ. അർത്ഥവും അത് തന്നെയാണ്, സന്ദേശവും അത് തന്നെയാണ്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്, അവഹേളിക്കുന്നവരുണ്ട്, അഭിമാനിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതെല്ലാമുള്ള ഈ ലോകത്തില് മുമ്പോട്ടുള്ള പ്രയാണത്തില് ഇതെല്ലാം അഭിമുഖീകരിക്കുമ്പോൾ, പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് ഈസ് ലൈഫ്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം, ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ആ ജീവിതത്തിൽ ഇതെല്ലാം അഭിമുഖീകരിക്കണം. ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ചു നോക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു എന്താ പറയുക, തീവ്രവാദികളായ മുസ്ലിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന, ഭാരതത്തിനകത്തും പുറത്തുമുള്ള തീവ്രവാദികളായ മുസ്ലിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പുരോഗമനവാദികൾ എന്ന് പറയുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന, ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന, ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഉൾപ്പെടെ എന്താ ഭാരതത്തിൽ കാണിച്ചു കൂട്ടിയത്? 10-45 പേര് മരിച്ചു, ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു. അപ്പോ യഥാർത്ഥത്തിൽ അജിത് ഡോവൽ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ട് പറഞ്ഞത്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്, ലെറ്റ് അസ് മൂവ് ഫോർവേഡ്, ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ ആഗമാ വായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത, അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കാനല്ല കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. പലതും വരും, പലരും മരിക്കും, പലരും വേണ്ടപ്പെട്ടവർ ഇല്ലാതെയാകും, ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ വിജയിച്ചു എന്ന് വരും. പക്ഷെ നീ ചെയ്യാനുള്ളത് ചെയ്ത് അപ്പുറത്തേക്ക് കടന്ന് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. വെറുതെ അനുഭവിച്ച് തളർന്ന് ഇരിക്കാനല്ല പറഞ്ഞത്. ഇവിടെയും അജിത് ഡോവൽ പറഞ്ഞത്, നിങ്ങൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുമ്പോട്ട് പോകാമെന്ന് പറയുകയും ചെയ്യാം, ഇതുപോലെ ഉള്ള വിപ്ലവത്തിന്, തീ കത്തിക്കലിന്, നശീകരണത്തിന്, വർഗീയ കലാപത്തിന് നേതൃത്വം നൽകിയവരെയും പ്രോത്സാഹിപ്പിച്ചവരെയും എല്ലാവരെയും പിടിച്ചകത്തിട്ടു. ഇനി ഇങ്ങനെ ഒന്ന് ഭാരതത്തിൽ സംഭവിക്കാതിരിക്കാൻ പാകത്തിന് അടിമുടി അവരെ പല പല ജയിലുകളിലാക്കി ക്രിമിനലുകളെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംഭവിച്ചത് സംഭവിച്ചു, അത് നല്ലതിന്, സംഭവിക്കാത്തത് നല്ലതിന്, അങ്ങനെയല്ല ഭഗവത്ഗീത പറയുന്നത്. ആ സംഭവിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി? ശരിക്ക് മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ചില ചില ഹോളുകളിലൂടെ അകത്തുള്ള പലതും പുറത്തേക്ക് വരും. അകത്തുള്ള മണ്ണിൻ്റെ ഉള്ളിലുള്ള പലതും പുറത്തേക്ക് വരുന്നത് വെള്ളം അകത്തേക്ക് ചെല്ലുമ്പോഴോ ഉറുമ്പുകളെ പോലെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വരികയും പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ നാടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം തീവ്രവാദം, ഇസ്ലാമിക തീവ്രവാദം, അതിൻ്റെ കൂട്ടത്തിൽ കുറേ ഹിന്ദുക്കള് ജെ എൻ യുവിലുള്ളവരെ പോലെ രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ഹിന്ദുക്കള്, അവരും തീവ്രവാദികൾ, ആക്ടിവിസ്റ്റുകള് ഒരുമിച്ച് ചേർന്ന് ആ മണ്ണിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഇതിവിടെ ഒരു പ്രിപ്പറേഷൻ നടക്കായിരുന്നു. ആ കത്തിക്കല് യഥാർത്ഥത്തില് അകത്തുള്ള വിഷം പുറത്തേക്ക് വരികയായിരുന്നു. അവരെ മുഴുവനും വളരെ ശക്തമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിലും. ഇതിൻ്റെ അർത്ഥം സംഭവിച്ചതെല്ലാം സംഭവിച്ചു, നമ്മൾ അനുഭവിച്ചുകൊണ്ട് കണ്ണും കെട്ടിയിട്ട് അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞിരിക്കണമെന്നല്ല കൃഷ്ണൻ പറഞ്ഞു. ആഗമാ പായിനോ അനിത്യ താർ തിരിക്ഷസ്വ ഭാരത, അത് ആ സംഭവിക്കുന്ന സമയത്ത് ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിച്ച് പിന്നെ എന്താണോ ചെയ്യേണ്ടത് അത് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തില് പക്കായിട്ട് ചെയ്യുക.
അത് ശരിക്കും ഭഗവത്ഗീതയുടെ ആപ്ലിക്കേഷനാണ് ഇപ്പൊ ഇവിടെ ഡൽഹിയിലും ഉത്തർപ്രദേശിലും നടക്കുന്നത്. കൃത്യമായിട്ട് ഓരോ വ്യക്തിയുടെയും നശീകരണ പ്രവർത്തനവും അവരുടെ വീഡിയോ എടുത്ത് കണ്ട് അവരുടെ പ്രോപ്പർട്ടിയെ കണ്ടുകെട്ടിയിട്ട് അത് ആ ലോസ് സംഭവിച്ചവർക്ക് കൊടുക്കുക, പിന്നെ നിയമത്തിന്റെ ബില്ല് അവരെ കൊണ്ടുവരിക. ആവേശത്തിൽ പലതും ചെയ്തു കാണും, അതൊക്കെ ബാക്കിയുള്ളവർ സഹിച്ചും കാണും. പക്ഷെ ഇനി ആവേശത്തിൽ ചെയ്തവരെ വെറുതെ വിടാത്ത വിധത്തിൽ അതൊക്കെ ചങ്കൂറ്റത്തോടുകൂടി ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക എന്ന ഭഗവത്ഗീതയിലെ വരികൾ അന്വർത്ഥമാക്കുന്ന ചില പ്രവൃത്തികൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. പ്രണാമം.